അപ്പോൾ ജോർജേട്ടൻ എൻ്റെ അടുക്കൽ വന്നൊരു ആഗ്രഹം പറഞ്ഞു, ഇത് ഞാൻ വളരെ സ്വപ്നത്തിൽ വെച്ചിരുന്ന പടമാണിത്, കാരണം ഇതൊരു മനോഹരമായ സിനിമയായിരിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിനെ കുറിച്ച് എനിക്കൊരു ഗ്യാരണ്ടി പറയാനോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഒരു നല്ല സിനിമ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണം. അത് ജോർജേട്ടൻ്റെ പിന്നീട് എപ്പോഴും പറയും. എനിക്ക് ഏറ്റവും നല്ല പേരുണ്ടാക്കിയൊരു പടമാണ് ആദാമിൻ്റെ വാര്യല്, അത് മനോഹരമായ പടമാണെങ്കിലും അതിന് പ്രൊഡ്യൂസറുണ്ട് ആരുണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞാലും ഗാന്ധിമതി ബാലൻ ഇല്ലെങ്കിൽ ആ പടം ജനം കാണുകയോ എനിക്ക് അംഗീകാരം കിട്ടുകയോ ചെയ്യില്ല. അതൊരു സത്യം തന്നെ. നമ്മൾ ആപ്പിലെ വിളിച്ച് റെഡിയാക്കി പതുക്കെ കൊണ്ട് അങ്ങോട്ട് വേവിച്ച് സെറ്റിൽ കൊണ്ട് എത്തിച്ച് അവിടെ കൊണ്ട് വിട്ടങ്ങോട്ട് പുള്ളി അങ്ങോട്ട് ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഊണും ഉറക്കവും വിഷയമൊന്നുമില്ല, പിന്നെ പുള്ളി അത് മാത്രമായിട്ടൊക്കെ പോകും. ശ്രീ ഗാന്ധിമതി ബാലനെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം അതേപോലെയുള്ള സിനിമകളായിരുന്നു അദ്ദേഹം നിർമ്മിച്ചത്, മലയാളികൾക്ക് സമർപ്പിച്ചത്. മനസ്സിലാക്കുക, അദ്ദേഹം നിർമ്മിച്ച നല്ലൊരു ശതമാനം സിനിമകളും ഈ പറയുന്ന പോലെ കൊമേഴ്ഷ്യൽ സക്സസ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ആ സിനിമകൾ മലയാളികൾക്ക് ഒരു വലിയ സക്സസ് തന്നെയായിരുന്നു. അദ്ദേഹത്തോടാണ് ഇന്നത്തെ കാര്യങ്ങൾ പല ഇന്നത്തെ സിനിമാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമാ കാര്യങ്ങളും സംസാരിക്കുന്നത്. ശ്രീ ഗാന്ധിമതി ബാലൻ, താങ്കൾ ആകെ എത്ര സിനിമ നിർമ്മിച്ചിട്ടുണ്ട്? ഞാൻ നിർമ്മിച്ച സിനിമകൾ ഒരുപാട് പറയാനൊന്നുമില്ല, കുറച്ച് സിനിമകൾ. പക്ഷേ ഞാൻ കരക്കട്ടിന് ഒരു 10-11 സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ടോട്ടലായിട്ട് ഞാൻ ബന്ധപ്പെട്ട സിനിമകൾ 10-27 സിനിമകളുണ്ട്. അതിൽ പല പടങ്ങളും നിർമ്മാണം ഞാനല്ല, പേരെൻ്റേതല്ലെങ്കിൽ പോലും അതിൻ്റെ നിർമ്മാതാവ് ഞാൻ തന്നെ ആയിരുന്ന പോലാണ് അതെല്ലാം ചെയ്തത്. കാരണം അതിൻ്റെ ഫിസിക്കൽ വർക്കും ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റും എല്ലാം എൻ്റേത് തന്നെ ആയിരുന്നു. പക്ഷേ പേരിന് ചിലപ്പം വേറെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു വരാം. ചില പടങ്ങൾ ഔട്ട് റേറ്റ് വാങ്ങിക്കുകയായിരുന്നു. ആ വാങ്ങിച്ച പടങ്ങൾ അതിൻ്റെ ഫ്രം ദ ബിഗിനിങ് തൊട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ലാതെ ചില പടങ്ങൾ വന്നിട്ട് പകുതിക്ക് നിന്ന് പോയ ചില നല്ല പടങ്ങൾ തിരിച്ച് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി എൻ്റെ സഹായം അഭ്യർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് അത് ജനത്തിൻ്റെ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ട ശ്രമങ്ങളും നടത്തി. അങ്ങനെ മൊത്തം ഒരു കൂട്ടായ്മയുടെ ഭാഗം നോക്കിയാൽ 10-27 സിനിമയോടും ചെയ്തിട്ടുണ്ട്. അപ്പം താങ്കൾ ഈ സിനിമ നടന്ന സിനിമ ഈ പറയുന്ന ഇൻഡസ്ട്രീസിൽ ഇറങ്ങിത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നഷ്ടവും ലാഭവും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്? അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം ഇറങ്ങിത്തിരിക്കുന്ന കാലത്ത് ഇതിനെക്കുറിച്ച് വലിയൊരു ബോധം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെ ഞാൻ വളരെ ചെറുപ്പത്തിൽ അങ്ങനെ സിനിമ എടുക്കണമെന്നുള്ള മനസ്സിൽ വലിയ മോഹം സൂക്ഷിക്കുകയോ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. ആക്സിഡൻ്റലി സിനിമ വന്നതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ സിനിമയെക്കുറിച്ചൊരു കാഴ്ചപ്പാടും എനിക്ക് എൻ്റെ സിനിമയുള്ള സമീപനം എൻ്റെ ഇഷ്ടങ്ങളുമൊക്കെ ചെറുപ്പത്തിൽ തൊട്ടേ ഉണ്ട്. ആ സ്വഭാവം പിന്നീട് പുറത്തെടുക്കേണ്ട സാഹചര്യം സിനിമ വന്നപ്പോൾ വന്ന് ഭവിച്ചതാണ്. മറ്റൊരു ചോദ്യം, താങ്കൾക്ക് ഒരു സാങ്കേതിക സിനിമാ പ്രേമിയായിരുന്നു? ആയിരുന്നു. ഏത് രീതിയിലുള്ള സിനിമകൾ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ സിനിമയോട് നല്ല അടുത്തൊരു ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ വിദ്യാഭ്യാസം കോളേജ് സ്കൂൾ ജീവിതം കഴിഞ്ഞ ശേഷം കോളേജ് ജീവിതം കയറുന്ന സമയത്ത് ഫിലിം സൊസൈറ്റികളുമായിട്ട് നാട്ടിലെ ചില ഫിലിം സൊസൈറ്റികൾ ഒന്ന് രണ്ട് സൊസൈറ്റികൾ നാട്ടിലുണ്ടായിരുന്നു. ഏത് നാട്ടിൽ? ഇലന്തൂർ എന്നുള്ള ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഇലന്തൂർ എന്നാണ് ഗ്രാമം. പത്തനംതിട്ടയ്ക്കും കോഴഞ്ചേരിക്കും ഇടയിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു സിനിമയുടെ, എല്ലാവർക്കും ഇഷ്ടമുള്ളതും. ഞങ്ങളങ്ങനെ ചില പടങ്ങളൊക്കെ ഇങ്ങനെ വരുത്തി ക്ലബിൻ്റെ ഇതായിട്ട് കാണുകയും പിടിക്കുക അങ്ങനെ ചില കാര്യങ്ങളിലാണ് സിനിമയോടുള്ള കമ്പങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ അതങ്ങനെ അധികം നാൾ നമുക്കതൊരു നാട്ടിൻപുറത്താകുമ്പോൾ അതിനുള്ള പരിമിതികളും കാര്യങ്ങളും പട്ടണത്തിലെ പോലും ഇല്ലല്ലോ. പക്ഷേ എങ്കിലും കാണും, ആദ്യകാലങ്ങളിൽ സിനിമകൾ കാണാൻ പോകും. പിന്നെ കോളേജിൽ പോയപ്പോൾ സിനിമകൾ കാണാനുള്ള കൂടുതൽ സൗകര്യങ്ങൾ കിട്ടി. അങ്ങനെ കിട്ടിപ്പോയ സമയത്ത് ഒരുപാട് പടങ്ങൾ അങ്ങനെ കോളേജ് ജീവിതങ്ങളിലാണ് ഒരുപാട് പടങ്ങൾ കാണുന്നതും ഒക്കെ വരുന്നത്. അപ്പം ഈ പറയുന്ന, ഇപ്പം താങ്കൾ ഈ പറയുന്നു 10-29 സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തു, പലയിടത്തും പല സിനിമകളും പുറത്തിറങ്ങാൻ വേണ്ടി സഹായിച്ചു, നേരിട്ട് 11 സിനിമകൾ നിർമ്മിച്ചു. ഈ പത്മരാജൻ, കെ ജി ജോർജ് ഈ ശൈലിയിലൊക്കെ വരാനുള്ള കാരണം എന്ത്? കാരണം അവരന്നത്തെ ഒരു മെയിൻ സ്ട്രീം ഈ പറയുന്ന പോപ്പുലർ സിനിമാ മേക്കേഴ്സ് ആണെങ്കിൽ പോലും ഇവരൊന്ന് ഹിറ്റ് മേക്കേഴ്സ് ആയിരുന്നില്ല. അല്ല, ഹിറ്റ് മേക്കേഴ്സ് ആയിരുന്നില്ല എന്ന് നമുക്ക് അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത് ഞാൻ ആദ്യം പപ്പേട്ടിനെക്കാളും ഞാൻ ആദ്യത്തെ ആരാധകൻ ജോർജേട്ടൻ്റെ ആയിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കോളേജ് ജീവിതകാലത്തിൽ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു മധ്യവർത്തി സിനിമയുടെ ഏറ്റവും ശക്തനായ വ്യക്താവെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന അന്നത്തെ ഇന്നത്തെയും വലിയ പ്രഗത്ഭരായ സംവിധായകരുടെ വലിയൊരു വ്യക്തിയായിരുന്നു കെ ജി ജോർജ്. കാരണം സ്വപ്നാടനം എന്നുള്ള സിനിമ ഇറങ്ങുമ്പം ആ കാലഘട്ടത്തിൽ അതൊരു അത്ഭുതമായിരുന്നു ആ സിനിമ. അപ്പം ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഞങ്ങളുടെ ഒരു സ്വപ്നങ്ങളോട് നോക്കുമ്പോൾ അത് വളരെ അടുത്ത് നിൽക്കുന്നൊരു പടമായിരുന്നു. അങ്ങനെ സ്വപ്നാടനം കൂടെ ജോർജേട്ടനോട് ഇഷ്ടമായി. ആ ഇഷ്ടം ഒരു ആരാധനയായിട്ട് ഉൾക്കടലിൽ കൂടെ പുറത്തു വന്നു. അപ്പം നമ്മുടെ ആ കോളേജിൻ്റെ ഏറ്റവും നല്ല ഘട്ടത്തിലുള്ള ഒരു പടമാണ്. അന്നത്തെ ഒരു ഭയങ്കര ലവ് സ്റ്റോറിയാണ്.
ഈ ഉൾക്കടൽ എന്നുള്ള പടം, അതിൻ്റെ അത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൻ്റെ അത് ക്യാപ്ഷൻ പോലും എൻ്റെ മനസ്സിനെ അന്ന് വല്ലാതെ പിടിച്ചൊലച്ചൊരു സംഭവമാണ്. കാരണം അതിൻ്റെ പോസ്റ്ററിൽ പോലും ലാസ്റ്റിൽ വെച്ചിരുന്നൊരു ക്യാപ്ഷൻ ദ മോഡേൺ ടെയിൽ ഓഫ് ലവ് എന്നാണ് വെച്ചിരുന്നത്. അങ്ങനെ അപ്പോൾ അന്ന് അതിനോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അന്നൊരു അതിനോടുള്ള രീതി, ആ പടങ്ങളിൽ ചെയ്യുന്ന പരസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഉൾക്കടലിൽ നിന്നുള്ള സിനിമ എടുത്ത് കെ ജി ജോർജിനോട് മനസ്സിൽ വലിയൊരു ആരാധന ഉണ്ടായിരുന്നു. കാരണം ആ പടം അത്രമാത്രം നമ്മളെ സ്വാധീനിക്കുക, അത്രപ്രാവശ്യം അന്നത്തെ കാലത്ത് മൂന്നാല് പ്രാവശ്യം കാണുകയൊക്കെ ചെയ്ത പടം അത്. അങ്ങനെയാണ് ജോർജ് എന്നോടാണ്. പിന്നീടാണ് പപ്പേട്ടിനോടുള്ള ആരാധന വരുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ പപ്പേട്ടിനോട്ട് അടുപ്പം ഉണ്ടാകുന്നതും പരിചയം പപ്പേട്ടിനോട്. പക്ഷേ അന്ന് ജോർജ് എന്നോടൊരു വിഷ്വൽ മീഡിയയിൽ കൂടെയുള്ള ഒരു ആരാധനയാണെന്നുണ്ടെങ്കിൽ പപ്പേട്ടിനോട് സാഹിത്യത്തിൽ കൂടെ ഒരു ആരാധനയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ചെറുപ്പക്കാർ സിനിമയുടെ ആഗ്രഹം പുലർത്തുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചുമ്മാ സിനിമ കാണുക, അതിനെക്കുറിച്ച് അഭിപ്രായം ചെയ്യുക, ക്രിറ്റിസൈസ് ചെയ്യുക, ഒരുമിച്ച് കൂടിയിരുന്ന് കൂട്ടായ്മയിൽ പറയുന്ന മാത്രമല്ല, എല്ലാവരും ഒരുമാതിരി പുസ്തകങ്ങൾ വായിക്കുക, നോവലുകൾ വായിക്കുക, മാഗസീൻസ് വായിക്കുക, കിട്ടുന്നതൊക്കെ വായിക്കുന്ന ശീലമുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പിന്നീട് നഷ്ടം വന്നിട്ടുള്ളത്, പലർക്കും നഷ്ടബോധം വന്നിരിക്കുന്നത്. പിന്നത്തെ തലമുറ വിട്ടുപോയത് വായനാശീലം മാറിപ്പോയ തലത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം നമ്മൾക്ക് ഏത് നോവൽ വന്നാലും അത് സിനിമയായിരുന്നേ കൊള്ളായിരുന്നു, ഇത് സിനിമയായിരുന്നേ കൊള്ളായിരുന്നു. കാരണം നമ്മൾ കണ്ടുപഠിച്ചിരിക്കുന്ന സിനിമകൾ അന്നത്തെ ക്ലാസിക്കുകൾ സിനിമയാക്കി എടുത്തത്, സുപ്രിയ മഞ്ജുലാസുമൊക്കെ പല ക്ലാസിക്കുകളും സിനിമയാക്കി എടുത്തത് നമ്മൾ തിയേറ്ററിൽ ബാനറിൻ്റെ പുറത്ത് പോയി പടം കണ്ടിട്ടുണ്ട്, ആർട്ടിസ്റ്റിനെ നോക്കാതെ സംവിധായകരെ നോക്കാതെ. അപ്പോൾ നമ്മുടെ ബേസിക് ട്രെയിനിങ് അതൊക്കെയാണ്. അപ്പോൾ മനസ്സിലെപ്പോഴും ഒരു മോഹം ഉദിക്കുമ്പോൾ, നമ്മൾ മോഹം ഉദിച്ചാലും അന്ന് മോഹം ഉദിച്ചിട്ടില്ല എങ്കിൽ പോലും പിന്നീട് നമ്മൾ വരുമ്പം നമ്മുടെ മനസ്സിൽ കാണുന്ന ബിംബങ്ങൾ ഈ ബാനറിൻ്റെ പ്രസക്തിയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സുവ്യക്തമായിട്ടുള്ളൊരു ധാരണ അതിനെന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ പുലർത്തുന്നതും അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശ്രമമൊക്കെ അന്ന് കിട്ടിയ ഒരു ഒരു ഇതിൻ്റെ പിന്തുടർച്ചയാണത്. അങ്ങനെയാണ് അതിനോടുള്ള ആഭിമുഖ്യം വരുന്നത്. അന്നൊക്കെ ആൾക്കാർക്ക് ഈ മൂന്നാർ ഹൈ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ലൊക്കേഷൻ കാണാൻ ബ്യൂട്ടിയാണ്, സിനിമാക്കാരെ സംബന്ധിച്ച് ഒരു രാശിയുള്ള സ്ഥലമാണെന്നൊന്നും അതിങ്ങനെ പറയത്തില്ല. ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല. എൻ്റെ പടങ്ങൾ മൂന്നാർ ചെയ്തിട്ടുണ്ട്, കുട്ടികളത് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓടാത്ത ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയത്തില്ല. പക്ഷേ അത് ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ അന്നത്തെ കാലത്ത് എല്ലാവരുടെ ഒരു വിശ്വാസമുണ്ട്, കൊടൈക്കനാൽ ഒരു ലക്കി സ്പോട്ടാണ്, ഊട്ടി ലക്കി സ്പോട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു. നമ്മളങ്ങനൊന്നും പോയിട്ടില്ല. പക്ഷേ ഇരകൾ എന്നുള്ള പടത്തിൻ്റെ ഒരു പിന്നാമ്പുറ കഥ എന്ന് പറഞ്ഞാൽ അത് മൊത്തം കുട്ടിക്കാനത്തായിരുന്നു. കുട്ടിക്കാനമല്ല, മുണ്ടക്കയത്ത് കൂട്ടിക്കൽ എന്നുള്ള സ്ഥലത്തായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. കുറച്ച് മാത്രമേ ട്രാണത്ത് നടന്നുള്ളൂ കുട്ടിക്കൽ. അത് അതായത് ഈ അപ്പുച്ചേട്ടൻ എന്ന് പറഞ്ഞ കക്ഷിയുണ്ട്. അപ്പുച്ചേട്ടനാണ് ഈ പിന്നെ ഉൾക്കടലിൻ്റെ പ്രൊഡ്യൂസറാണ്, കെജ തോമസ്. കുട്ടിക്കൽ അപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കൽ അപ്പച്ചനാണ് അതിൻ്റെ പിന്നെ അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തതെന്ന്. അപ്പച്ചനാണ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ട്രഷററും ഒക്കെയാണ്. അപ്പോൾ ബാലകൃഷ്ണ സാറിൻ്റെ മോനാണ് പടത്തിൽ അഭിനയിക്കുന്നത്, ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ അപ്പച്ചേട്ടൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് അപ്പച്ചേട്ടൻ്റെ രക്ഷകർത്തത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പച്ചേട്ടൻ പണ്ട് സ്ഫോടനം എന്നുള്ള സിനിമ എടുക്കാനായിട്ട് ആദ്യത്തെ സിനിമ മമ്മൂക്കയുടെയൊക്കെ ആദ്യത്തെ സിനിമ സ്ഫോടനം എടുക്കുകയും പിന്നെ ഉൾക്കടലെടുക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനെ ആ ലൊക്കേഷനെ സംബന്ധിച്ച് പറഞ്ഞതല്ലാതെ വേറെ അങ്ങനത്തെ ഒരു വിഷയമില്ല. പിന്നെ ആ സബ്ജക്റ്റ് അങ്ങനത്തെ സബ്ജക്റ്റായിരുന്നു. അതൊരു ഒരു എനിക്കൊന്നും ജോർജേട്ടൻ്റെ ഒരു നല്ല ക്ലാസിക് സിനിമകളുടെ ഒരു സിനിമ തന്നെയാണത്, ഇരകൾ എന്നുള്ള പടം. സംശയമില്ല കേട്ടത്. അതേപോലെ പഞ്ചവടിപ്പാലം, പഞ്ചവടിപ്പാലം അതൊക്കെ അതിനൊക്കെ വളരെ മുമ്പെടുത്ത പടമാണ്. പഞ്ചവടിപ്പാലം സത്യർ എങ്ങനെയാണ് ബേസിക്കലി ഈ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത്? ഡിസ്കഷൻസ് ഒന്നും അങ്ങനല്ലത്. കാരണം ഞങ്ങൾ അതിനു മുമ്പ് ഞാനും ജോർജേട്ടൻ സഹകരിച്ച് വേറെ രണ്ട് പടം ഉണ്ട്, ആദാമിൻ്റെ വാറ്റിയൽ എന്നൊരു പടം എടുത്തിരുന്നു. അത് വേറൊരു പ്രൊഡ്യൂസർ വിൻസെൻറ്റ് ചിറ്റപ്പള്ളി എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ, തൃശ്ശൂർക്കാരനൊരാളെടുത്ത പടമാണ്. അത് ജോർജേട്ടനെ വെച്ചെടുത്തത് പകുതി മുക്കാലം തീർന്നു. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കാറ്റഗറിപ്പെട്ട പടമായിരുന്നു, പടം ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. കാരണം പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ വീണ്ടും പടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ട് മാർഗമില്ലാതെ അത് ഇടയ്ക്ക് സ്റ്റക്കായി എന്നുമില്ല. ജോർജേട്ടനെ സംബന്ധിച്ച് ഭയങ്കര മാനസിക വിഷമവും, കാരണം ഈ പടം ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം. ജോർജേട്ടൻ മനസ്സ് അത്രമാത്രം ഇത് താല്പര്യമുള്ളൊരു പടമായിരുന്നു. കാരണം അതിനകത്ത് നായകന്മാരെന്നുള്ളതൊന്നും അല്ല, കാരണം അതിൻ്റെ അകത്ത് മൂന്ന് സ്ത്രീകളുടെ കഥയാണ്, അതിമനോഹരമായ കഥയാണ്. ഞാൻ കഥ എനിക്കറിയാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥയാണ്. അതിൽ മമ്മൂക്കയൊക്കെ ഉണ്ട്, മമ്മൂക്കയൊക്കെ എൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ശ്രീവിദ്യ, സൂര്യ, സുഹാസിനി, കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ഫീമെയിൽ സൈഡൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ജോർജേട്ടൻ എൻ്റെ അടുക്കൽ വന്നൊരു ആഗ്രഹം പറഞ്ഞു, ഇത് ഞാൻ വളരെ സ്വപ്നത്തിൽ വെച്ചിരുന്ന പടമാണിത്, കാരണം ഇതൊരു മനോഹരമായ സിനിമയായിരിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ കൊമേഴ്സ്യൽ ആസ്പെക്റ്റിനെ കുറിച്ച് എനിക്കൊരു ഗ്യാരണ്ടി പറയാനോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഒരു നല്ല സിനിമ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണം, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ ബാലൻ ചോദിച്ചു. ഞാനിപ്പം നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇത്രയും വലിയൊരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ സഹായം ചോദിക്കുമ്പോൾ അത് വയ്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതന്നെയല്ല, എനിക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമാണ്. ആ പടത്തിൻ്റെ അതുവരെയുള്ള പോർഷൻ ചിത്രാഞ്ജലി ഡബ്ബിങ് നടക്കുകയൊക്കെ ചെയ്ത് ഞാൻ കാണുകയും ചെയ്തു. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നിട്ട് എനിക്ക് ആ പടത്തിൻ്റെ ഓരോ ഫ്രെയിം എന്നെ വല്ലാതെ ആകർഷിക്കുക, എന്നെ വല്ലാതെ ഭയങ്കര ഒരു, കാരണം ഭയങ്കര ഒരു സോളിഡ് സംഭവം അതിൻ്റെ അകത്ത്, ഓരോ ഫ്രെയിം പോലും ഭയങ്കര സോളിഡ് എന്നുള്ള തോന്നൽ എനിക്ക് വന്നു.
കാരണം ഇത് കാരണം ആരാണ് പെർഫോമൻസ്? ശ്രീവിദ്യയാണോ, സുഹാസിനിയാണോ, സൂര്യയാണോ, ആരാണ് മെച്ചം എന്ന് കണ്ടുപിടിക്കാൻ വയ്യാത്ത പെർഫോമൻസ്. സബ്ജക്റ്റ് അത്ര സ്ട്രോങ്. ഇങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാമറ ആണെങ്കിലും ശരി, എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ സഹായിക്കാം, പട ഇറങ്ങട്ടെ പറഞ്ഞ് സാമ്പത്തിക ഞാൻ പറഞ്ഞു സാമ്പത്തികമൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു വരുത്തി, ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ആ പടം ഇറക്കാൻ വേണ്ടി ബാക്കി പൈസകൾ കൊടുത്ത് എൻ്റെ പ്രിൻ്റ് പബ്ലിസിറ്റി കാര്യങ്ങൾ, ആ പടത്തിന് പുള്ളിക്ക് കുറച്ച് ബാധ്യത ഉണ്ടെന്ന് ബാധ്യതയും തീർത്ത് എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും തീർത്തിട്ട് ഞാൻ ആ പടം ഇറക്കാൻ സഹായിക്കണം. അങ്ങനെയാണ് ഞാൻ ആ പടവുമായിട്ട് ബന്ധപ്പെടുന്നത്. ആ പടം ഞാൻ കാരണം വെളിയിൽ കാണുന്നത്. അത് ജോർജേട്ടൻ്റെ പിന്നീട് എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും നല്ല പേരുണ്ടാക്കിയൊരു പടമാണ് ആദാമിൻ്റെ ഭാര്യയല്ല. അത് മനോഹരമായ പടമാണെങ്കിലും അതിന് പ്രൊഡ്യൂസറുണ്ടോ ആരുണ്ടോ എന്തുണ്ടെന്ന് പറഞ്ഞാലും ഗാന്ധിമതി ബാലൻ ഇല്ലെങ്കിൽ ആ പടം ജനം കാണുകയോ എനിക്ക് അംഗീകാരം കിട്ടുകയോ ചെയ്യില്ല. അതൊരു സത്യം തന്നെ. അപ്പോൾ ഇതിൽ ഒരു കാര്യമുള്ളത്, ആ എൻ്റെ എപ്പോഴും എൻ്റെ ശക്തമായ പരാതി അവിടെയാണ്. ഒരു സിനിമയെ സംബന്ധിച്ച് സംവിധായകനായിക്കോട്ടെ, മുഖ്യ നടനായിക്കോട്ടെ, നടിയായിക്കോട്ടെ, അതിനൊക്കെ ഈക്വലി ഒരു മുഴം പുറയിലല്ല ഒരു മുഴം മേളിലാണെങ്കിലേ ഉള്ളൂ അതിന് പൈസ മുടക്കുന്ന നിർമ്മാതാവ് എന്ന് പറഞ്ഞ വ്യക്തി. അത് മനസ്സിലായി. അത് അതിൻ്റെ പ്രസക്തി അറിയണമെങ്കിൽ സ്മൂത്തായിട്ട് പോകുന്ന പടത്തിൽ അറിയത്തില്ല. ഒരു നല്ല സൃഷ്ടി ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ മഹത്വം അറിയത്തുള്ളൂ. ഇന്നും പലരും മറന്നു പോകുന്നത് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, സംവിധായകരായിക്കോട്ടെ, അവരൊക്കെ ആ പൈസ മുടക്കുന്നവൻ്റെ പ്രസക്തി അറിയണമെന്നുണ്ടെങ്കിൽ അത് നിന്നു പോയാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് നിന്ന് പോകുമ്പോഴേ പ്രൊഡ്യൂസറെ ഓർക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഓർക്കത്തില്ല. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയാം, ആദാമിൻ്റെ വാര്യയിലുള്ള പടം ഞാൻ എടുത്തിട്ടുള്ള, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, ഞാൻ വിതരണത്തിൽ കൊടുത്തിട്ടുള്ള പടങ്ങളിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന സംഭവം, ആദാമിൻ്റെ വാര്യയിൽ നിന്ന് പറഞ്ഞ പടം എത്രയോ ഭയങ്കര പടമാണ്, എത്രയോ എന്തൊരു ഉന്നതിയിൽ നിൽക്കുന്ന പടമാണെന്നുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈവൻ സത്തേർ എന്നുള്ള കൺസെപ്റ്റ് മാറ്റിവെച്ചാൽ എൻ്റെ മനസ്സിലും പഞ്ചവടിപ്പാലത്തിൻ്റെ മേളിലാണ് ആദാമിൻ്റെ വാര്യയിൽ. പഞ്ചവടിപ്പാലം എന്താ വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ചൊരു പടമായതുകൊണ്ട് അത് നിൽക്കുന്നുണ്ട്. കാരണം അത് കാലികമാണത്. ഏത് നൂറ്റാണ്ട് വന്നാലും മനുഷ്യൻ്റെ സ്വഭാവം മാറത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കഥ പ്രസക്തമാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടെന്ന്, ഇനിയിപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാലും പൊളിറ്റിക്സിൽ രാഷ്ട്രീയക്കാരൻ്റെ സ്വഭാവം ഇതിൽ നിന്നും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. കുറച്ച് വ്യത്യാസം, കുറച്ച് നല്ല ആൾക്കാർ കുറേ കൂടെ രീതികൾ മാറിയേക്കാമായിരിക്കും. അന്ന് ഇപ്പോൾ സിമെൻറ്റും കമ്പി സിമെൻറ്റും ആയിരുന്നെങ്കിൽ ഇപ്പം മൊത്തത്തിലും മോഷ്ടിക്കായിരിക്കും പണി, അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിലായിരിക്കും. അല്ലാതെ ആ ബേസിക് നേച്ചറും ബേസിക് ക്യാരക്ടറും മാറാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ആ പടത്തിന് എപ്പോഴും പ്രസക്തിയുണ്ട്. ഇപ്പോഴും പാർലമെൻറ്റ് ഇലക്ഷൻ ആയിക്കോട്ടെ, പഞ്ചായത്ത് ഇലക്ഷൻ ആയിക്കോട്ടെ, അസംബ്ലി ഇലക്ഷൻ എന്തോ തന്നെ ആദ്യം കംപ്ലീറ്റ് ചാനൽ ഇടുന്നത് ഈ പടം ഇട്ടിട്ടാണ് ബാക്കി ഇലക്ഷൻ്റെ ന്യൂസ് പറയുന്നത്. എന്തുകൊണ്ടാണത്? ജനങ്ങളിലേക്ക് അത്രമാത്രം പൊളിറ്റിക്സും സിനിമയായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ടിൻ്റെ ആ ഒരു സംഭവം അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞുപോയി. ആ ആസ്പെക്റ്റിൽ അത് വലിയൊരു പടമാണ്, സറ്റയർ ലെവലിൽ. ഇന്ന് ഒരു മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള പൊളിറ്റിക്കൽ സറ്റയറിൽ ഏറ്റവും വലിയ പടം അത് തന്നെ. അതിന് യാതൊരു സംശയമില്ല, അതെല്ലാവരും യുനാനിമസ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതും ഒരു കഥയെ ആസ്പദമാക്കി അന്നത്തെ, അപ്പം ഈ പഞ്ചവടിപ്പാലം എടുക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് ഇത് വേളൂർ കൃഷ്ണൻകുട്ടി മനസ്സിൽ തോന്നിയ ആശയമാണ്. വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ പാലം അപകടത്തിൽ എന്ന് പറഞ്ഞ ഒരു കഥയെ ആസ്പദമാക്കിയാണ് ആ പടം ഇറങ്ങുന്നത്. അതാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളും ചേരുവകളെല്ലാം ചേരുമ്പടി ചേർത്ത് വന്നപ്പം അതിൻ്റെ അകത്ത് ആർക്ക് അവകാശപ്പെട്ട് പറയും, കാരണം അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റ് ആരൊക്കെയാണ്. പെർഫോമൻസ് ആയിട്ട് ആലോചിച്ചൊക്കെ ഒരു ഫാൻറ്റസി പടത്തിനേക്കാൾ അപ്പുറത്തെ ഒരു ഫാൻറ്റസി മൂഡിലല്ലേ എല്ലാ ആർട്ടിസ്റ്റും പെർഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ജോർജ് ഏട്ടൻ്റെ സ്ക്രിപ്റ്റിൻ്റെ മഹത്വം എന്താ? ജോർജ് എല്ലാ പടത്തിൻ്റെ സ്ക്രിപ്റ്റാണ് ഏറ്റവും ഭയങ്കരം, സംശയം എന്താ കാര്യത്തിൽ. അത് പലരും ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ജോർജ് ഏട്ടൻ്റെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. കാരണം ഇന്നും എൻ്റെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ യവനിക പോലത്തെ സ്ക്രിപ്റ്റൊന്നും ഇനി ഉണ്ടാകാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര ക്രിസ്പായിട്ട് ഇത്ര കറക്റ്റായിട്ട് വെട്ടി മുറിച്ച് ഓരോ സീൻ ബൈ സീൻ ചേർത്ത് കഴിഞ്ഞ് ഒരു പ്രശ്നമില്ലാതെ ഈ സസ്പെൻസ് നിലനിർത്താൻ വലിയ പാടാണ്. യവനിയുടെ സസ്പെൻസ് 100 ദിവസം ഓടിക്കഴിഞ്ഞ് 101-ാമത്തെ ദിവസം ആ സസ്പെൻസ് ആ പടത്തിൽ നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ ആ പറഞ്ഞ രീതിയിൽ ഇത് പഞ്ചവടിപ്പാലത്തിൻ്റെ അകത്ത് ഒരുപാട് ഘടകങ്ങൾ, ആർട്ടിസ്റ്റ്, പിന്നെ യേശു സംഭാഷണം, യേശുദാസ് ക്യാരക്ടർ, കാർട്ടൂണിസ്റ്റ് യേശുദാസ്, ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചു പോയത്, അദ്ദേഹത്തിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത്, കാരണം യേശുദാസിൻ്റെ ഒരു ആരാധനയായിരുന്നു ഞാനന്നും. കാരണം വെച്ചാൽ ഞാൻ മനോരമ കിട്ടി കഴിഞ്ഞാൽ ആദ്യം കുച്ചുക്കുറുപ്പ് വായിക്കും. കാരണം അങ്ങനെ പുള്ളിയുടെ വരകൾ, കാർട്ടൂണുകൾ, അതുപോലെ പിന്നെ പാച്ചുങ്കോവാലിലും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വായിച്ച് നമ്മൾ പിന്നെ അന്നത്തെ ഈ കാരിക്കേച്ചേഴ്സിനോട് നമുക്ക് വലിയൊരു ഒരു ഇഷ്ടമുള്ള കാലമാണ്. അപ്പോൾ അതിൽ പുള്ളിയുടെ പേരുകൾ ഇടുന്നതും അതിൻ്റെ ഡയലോഗുകൾ, പ്രസൻറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റഡ് ആണ് പുള്ളി. ഇന്നെന്തായിരുന്നു പൊളിറ്റിക്സ് എന്നുള്ള വേറെ ചോദിച്ചറിയണ്ട. കാരണം പുള്ളിയുടെ രചനാ വൈഭവം എന്ന് പറയുന്നത് പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ടാണല്ലോ.
അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഇത് ആ പടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പടം പൊളിറ്റിക്കലി അത്രയും ഒരു ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് വന്നത്. അങ്ങനെയാണ് പഞ്ചോളി പാലത്തിൻ്റെ ഒരു ചരിത്രം. അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സിനെയും വളരെ വിഷ്വലൈസേഷൻ അവരുടെ, കാരണം വളരെ ഷാർപ്പാണ്, ഷാർപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് കെ ജി ജോർജിന് തന്നെയാണ്. അത് സംശയം. അങ്ങനെ ജോർജ് ചേട്ടനെ സംബന്ധിച്ചു, ജോർജ് ചേട്ടൻ അതിൻ്റെ അത് ജോർജൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഏത് എവിടെ വേണം എവിടെ വേണ്ട എന്ന് കറക്റ്റായിട്ട് മുറിക്കാനും വെട്ടാനുമുള്ളൊരു ഒരു ഒരു സംഭവം കറക്റ്റായിട്ട്. നിഷ്കരണം പുള്ളി വെട്ടി മാറ്റും. പുള്ളിക്കൊരു ബുദ്ധിമുട്ട്, പുള്ളിക്ക് അറിയാതെ പുള്ളി അത് അത്ര അത്ര ക്രിസ്പായിട്ട് പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും. മറ്റു പലരും എടുത്ത് കൂട്ടിക്കഴിഞ്ഞിട്ടാണ് വെട്ടിക്കളയുന്നത്. പുള്ളി സ്ക്രിപ്റ്റിൽ തന്നെ വെട്ടിക്കളയും. പുള്ളിക്ക് അതിന് മടിയില്ല. സ്ക്രിപ്റ്റിനൊക്കെ ഭയങ്കര സെൻസാണ് പുള്ളിക്ക്. അത് ഷൂട്ട് ചെയ്തിട്ടല്ലേ വെട്ടുന്നത്? അത് ഷൂട്ട് ചെയ്തതിന് മുമ്പ് പുള്ളിക്ക് വെട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിർദ്ദയമായിട്ട് വെട്ടും പുള്ളി. ഈ പറയുന്ന ആക്ടേഴ്സിനോടൊന്നും ഇതിനെപ്പറ്റി പറയത്തേ ഇല്ല, ഒന്നും പറയത്തില്ല. അത് പറയേണ്ട കാര്യമില്ല. കാരണം പുള്ളിയുടെ മനസ്സിലൊരു സിനിമയുണ്ട്. ആ സിനിമയാണ് പുള്ളി ഉണ്ടാക്കുന്നത്, അല്ലാതെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ല. പുള്ളിക്ക് അതിൻ്റെ അത് വിഷ്വലി ഉണ്ട്. അല്ലാതെ തന്നെ പുള്ളിക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധമുള്ള വ്യക്തിയാണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ട് ഇത്രയും വായിക്കുന്ന ഒരു സംവിധായകനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെന്ത് ചോദിച്ചു, കടലിൻ്റെ അടിയിലുള്ള കാര്യം ചോദിച്ചു, ആകാശത്തുള്ള കാര്യം ചോദിച്ചു, അതിൽ ലേറ്റസ്റ്റ് നാസയിൽ ഇന്നിപ്പോൾ നടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി ഒരു പുസ്തകത്തിലോ മാഗസിനിലോ വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി അത് വായിച്ചിട്ടുണ്ട്. അത്ര അപ്ഡേറ്റഡ് ആണ് പുള്ളി വായനയുടെ കാര്യത്തിൽ. പുള്ളിയായിട്ടൊക്കെ ഇരുന്ന സമയം പോകുന്നത്, ഇപ്പോൾ മാത്യുവൊക്കെ പുള്ളിയുടെ ഒരു നല്ല ഫ്രണ്ടാണെങ്കിൽ വൈകിട്ടൊരു ബീച്ചിലങ്ങനെ പോയി ചുമ്മാ വെച്ചാലും കപ്പലിൻ്റെ കടലെ വായിച്ചിരുന്നാൽ നമുക്ക് രാത്രി 12 എണീറ്റ് പോരാൻ തോന്നത്തില്ല. ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അത് മലയാളത്തിലൊരു മഹാനായ സിനിമ സംശയമില്ലല്ലോ. മലയാള സിനിമയിൽ, ഞാൻ മലയാള സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ ഒരു ഒരു വലിയ സംവിധായകൻ തന്നെ കെ ജി ജോർജ്, ആരും സംശയമില്ല. അല്ല, ഒരിക്കലും എന്നോട് ഹിന്ദി സംവിധായകൻ സുഭാഷ് ഗായ് ഈ പറഞ്ഞ കെ ജി ജോർജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവർ ഒരുമിച്ചാണ് പഠിച്ചത്, ഈ പറഞ്ഞ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ ഈ കെ ജി ജോർജിനെ പറ്റി ഒരിക്കലും എന്നോട് ഡൽഹി വെച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഹൈലി ടാലൻറ്റഡ് ആയിരുന്നു അന്ന് പഠിക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് സിനിമയിലും അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് സത്യം. അത് സംശയമില്ല കാര്യം. അതിന് അത് വളരെ വളരെ സത്യമായ കാര്യമാണ്. പിന്നെ പുള്ളിയുടെ ഒരു ഒരു പ്രശ്നമാണ്. അല്ല പുള്ളി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ രാവിലെ ഒരു പ്രൊഡ്യൂസറിൻ്റെ ആംഗിളിൽ നിന്ന് ഞാൻ പറയുന്നത് ഒരു കോമഡി ആയിട്ട് എടുത്താൽ മതി, അല്ലാതെ അതിന് ഒരു സീരിയസ് ആയിട്ടോ അതിൽ വേറെ ആംഗിളിലോ ഒന്നും കാണരുത്. നമ്മൾ ഒരു പടം എടുക്കുമ്പോൾ ഒരു സംവിധായകനും ഒരു ഡയറക്ടറായിട്ടുള്ള രീതി പറഞ്ഞാൽ, നമ്മൾ ഈ രാവിലെ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് അണിയിച്ച് ഒരുക്കി കൊണ്ട് സ്കൂളിൽ കയ്യെ പിടിച്ച് സ്കൂളിൽ ക്ലാസ് കയറ്റി വിട്ടിട്ടില്ലേ, പോയി പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ട് വരും. അത് നമ്മൾ കൈവിട്ടാൽ വല്ല വണ്ടിയുടെ കയറി കയറും. അതാണ് കെ ജി ജോർജ്. അത് എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ രാവിലെ വിളിച്ച് റെഡിയാക്കി പതുക്കെ കൊണ്ട് അങ്ങോട്ട് വേവിച്ച് സെറ്റിൽ കൊണ്ട് എത്തിച്ച് അവിടെ കൊണ്ട് വിട്ട് അങ്ങോട്ട് പുള്ളി അങ്ങോട്ട് ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഊണും ഉറക്കവും വിഷയമൊന്നുമില്ല. പിന്നെ പുള്ളി അത് മാത്രമായിട്ടൊക്കെ പോവും. അല്ല, നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ പുള്ളി എങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുതാനിരിക്കുമ്പോഴും ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്ക് സ്റ്റാർട്ടിങ് ട്രബിളില്ല. ആ തുടക്കം പ്രശ്നം, തുടക്കം മാത്രമേ ഉള്ളൂ, അല്ലാതില്ല പിന്നെ ഒരു പ്രശ്നവുമില്ല. അതിങ്ങനെ ഇരിക്കും, സ്വന്തമായിട്ട് സീറ്റ് ഉണ്ടാക്കിയേ വലിക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പല ക്യാരക്ടർ ഉണ്ടല്ലോ. സംഭവം വളരെ ഫാസ്റ്റായിട്ടൊക്കെ പോകും. അപ്പം അതിനൊന്നും വലിയ ഡിലൊന്നുമില്ല. അതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടമുള്ളൊരു സംവിധായകൻ സത്യം പറഞ്ഞാൽ പുള്ളി ആരോഗ്യവാനായിട്ട് ഇരിക്കുകയും പുള്ളി വീണ്ടും അതുപോലൊരു ഇതിൽ പോവുകയും ചെയ്യുന്നില്ല. ഇടയ്ക്ക് മാത്രം പുള്ളി ശകലമൊന്ന് ട്രാക്ക് മാറിപ്പോയി. അതാണ് ഒരു 3-4 പടം വന്നപ്പോഴാണ് പിന്നെ പലരും അങ്ങോട്ട് വന്നു. പക്ഷേ അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ച് പുള്ളിയെ വെച്ചിട്ട് നല്ല സബ്ജക്റ്റ് നല്ല കാര്യമായിരുന്നെങ്കിൽ അന്ന് ആ ട്രാക്ക് കണ്ടിന്യൂ ചെയ്ത് പോകും, പടം എടുത്തു പോയേനേയും. കാരണം എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം പുള്ളിയുടെ അബദ്ധം കൊണ്ടല്ലല്ലോ പിന്നെ പടങ്ങൾ ഫ്ലോപ്പായത്. ഇപ്പോൾ പുള്ളി ഒരു കഥ പറഞ്ഞു, ആ കഥ എനിക്കിഷ്ടപ്പെടാതെ ഞാൻ എടുത്താൽ മനസ്സിലാക്കുക, എടാ എനിക്കും ഇഷ്ടപ്പെട്ടില്ലേ, അപ്പോൾ ഞാൻ എന്നിട്ട് അത് എടുക്കാൻ കൂട്ട് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് ഫ്ലോപ്പായെന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമുണ്ടോ? എടുത്തതിൻ്റെ അത് ടെക്നിക്കലി വല്ല മിസ്റ്റേക്ക് ഉണ്ടോ? ഡബിങ് സീൻ പിന്നെ ഇതങ്ങോട്ട് സിങ്ക് ചെയ്യുന്നില്ല, സൗണ്ട് സിങ്ക് ചെയ്യുന്നില്ല, മറ്റേ ഇത് ഓവർലാപ്പ് ചെയ്ത് കിട്ടുന്നില്ല, മറ്റേ അങ്ങോട്ട് പോയി, ടെക്നിക്കലി പ്രോബ്ലം ഉണ്ടോ, ക്യാമറ ഫ്ലിക്കർ ചെയ്ത് അത് ചെയ്യുന്നത്, ഇങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ടെക്നിക്കലി പെർഫെക്റ്റ് അല്ലേ, എന്താ ഡബിങ് പെർഫെക്റ്റ് അല്ലേ, എല്ലാം പെർഫെക്റ്റ് അല്ലേ, ഒന്നും ലാഗ് ചെയ്ത് ഒന്നുമില്ല. പിന്നെ എന്ത് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, സബ്ജക്റ്റ് പിടിച്ചത് എന്തുകൊണ്ടാണ് ഇത് ഓടുന്നില്ല എന്ന് പറഞ്ഞത്? ഇപ്പം ഞാൻ ഇപ്പം ഇതൊന്നും വേണ്ടല്ലോ. ഇപ്പം നമ്മൾ പിന്നീടൊന്ന് ആലോചിക്കണം. കാരണം ആ ഒരു പടം ക്ലാസിക്ക് ആകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പടം എത്ര പ്രാവശ്യം നമുക്ക് പിന്നീട് കാണാൻ നമ്മളെ ഇരുത്തുന്നു എന്നുള്ളത് ആലോചിക്കുന്നത്. എന്തിനാണ് വടക്കൻ വീരകഥ മലയാളത്തിൻ്റെ ക്ലാസിക്കായിട്ട് മാറുന്നത്?
എത്രയോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനകത്തൊരു പുതുമയോടെ കാണത്തില്ലേ. ഇപ്പോൾ അത് ജോസേട്ടൻ്റെ പിന്നെ ജോർജേട്ടൻ്റെ ഈ പറഞ്ഞ പഞ്ചവടി പോലും പിന്നെ ഈ പറഞ്ഞ ആദാമിൻ്റെ വാര്യലും ഇരകളും ഒക്കെ വിട്. യവനിക എന്ത ക്ലാസിക് അല്ലേ, യവനികയും വിട്. അതിനൊക്കെ മുമ്പെടുത്ത് പിന്നെ ഇതില്ലേ നമ്മുടെ സ്വപ്നാടനം എന്ത ക്ലാസിക് അല്ലേ. വേണ്ട കോലങ്ങൾ എന്നുള്ള പടം എന്നാൽ വേറെ എന്തെങ്കിലും എൻ്റെ താലേക്കുണ്ട്. കോലങ്ങൾ എന്നുള്ളൊരു പടം, ഒരു ഗ്രാമീണമായ ഒരു സബ്ജക്റ്റ്, ഗ്രാമീണമായ ഒരു പടം ഇത്രയും മനോഹരമായിട്ട് എടുക്കാൻ എന്താ അതിൻ്റെ പ്രശ്നം, എന്താ എവിടെ ഉള്ളത്? ഉൾക്കടലെന്നാലോചിച്ച് നോക്ക്. അപ്പോൾ ആ മനുഷ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടർമാരുടെ ഒരു ഡയറക്ടർ തന്നെ, സംശയമില്ല.